കിട്ടിയിടത്ത് അന്വേഷിക്കും. ഒടുക്കം സ്മൃതിയുടെ ബാഗിൽ നിന്ന് സ്വർണം കണ്ടെത്തും. അവള് കള്ളിയാവും, നാണം കെടും. സ്വർണം വിറ്റ് കാശ് കിട്ടിയില്ലെങ്കിലും സാരമില്ല, അവളെ കള്ളിയാക്കാൻ കഴിഞ്ഞല്ലോ. എനിക്കത് മതി. എന്താ മീനാക്ഷി കരയുന്നേ? നീയും സുരേഷുമായിട്ട് വഴക്കെല്ലാം കൂടിയോ? അതൊന്നും അല്ല അച്ഛ, ഇവളുടെ സ്വർണ്ണമാല വളയൊന്നും കാണാനില്ലാന്ന്. കാണുന്നില്ലേ അമ്മേ? അമ്മ എങ്ങാനും അതെടുത്ത് മാറ്റി വെച്ചായിരുന്നോ? ഏ, ഞാൻ എന്തിനാ മോളെ മാറ്റി വെക്കുന്നത്? അയ്യോ, മീനാക്ഷി എവിടെങ്കിലും മറന്നു വെച്ചതായിരിക്കും. അയ്യോ ഇല്ല. മീനാക്ഷി, നീ മുറിയിലൊക്കെ ഒന്ന് തപ്പി നോക്ക. ഞാൻ ഷെൽഫിൽ വെച്ചതാ, ഇപ്പൊ നോക്കുമ്പോ അത് കാണുന്നില്ല. ഇതിപ്പോ ആരെടുക്കാൻ? എവിടെ? ഈ വീട്ടിനകത്ത് കള്ളം കേറിയോ? അയ്യോ, എന്റെ സ്വർണ്ണ ഈ വീട്ടിലുള്ള ആരോ ആണ് മോഷ്ടിച്ച്. മോളെ, മോള് തന്നെ എല്ലായിടം ഒന്ന് പരിശോധിക്കേ. കള്ളനെ കൈയോടെ കണ്ടുപിടിക്കണം. അത് ശരി. അപ്പൊ അതാണ് കാര്യം. ഇനി നിങ്ങൾ തപ്പാനൊന്നും പോണ്ട, കള്ളനെ ഞാൻ കണ്ടുപിടിച്ചു. ഇതാ നോക്ക്. കണ്ടോ എങ്ങനെയുണ്ട്? അതെ, ഇത് എന്റെ സ്വർണം തന്നെയാ. എടോ കൊള്ളാ, അപ്പൊ സുഭാഷാണ് എടുത്തതല്ലേ? എന്നിട്ട് എന്റെ ബാഗിൽ കൊണ്ടുവച്ചു എന്നെ കള്ളിയാക്കാൻ. ഇവനെ ഞാൻ എന്താ കൃഷ്ണട്ടാ ചെയ്യേണ്ടത്? ഈ ചെറുക്കൻ നന്നാവാനൊന്നും പോകുന്നില്ല. ഏട്ടത്തിന്റെ സ്വർണം കിട്ടിയായിരുന്നോ? ഇവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും ഇത് എടുത്തിട്ടുണ്ടാവും അല്ലേ? ഇവിടെ എല്ലാവരുടെയും മുറിയും ബാഗും ഒക്കെ തപ്പി നോക്കണം, കള്ളനെ പിടിക്കാൻ പറ്റും. നാണം കിട്ടവനെ, നിന്നെ പഴയ സ്വഭാവം മറന്നിട്ടില്ലല്ലേ? എന്ത് ഭാവിച്ചാടാ നീ? നീ അതെടുത്തതല്ലേ, എന്നിട്ട് ഇവളുടെ ബാഗിൽ കൊണ്ടുപോയി വെച്ചു. ദേ, ആരെന്നത് ഫോണിൽ പകർത്തിയിട്ടുണ്ട്. വൃത്തി കെട്ടവനെ, നിനക്ക് എന്റെ സ്വർണം മാത്രമേ കിട്ടിയുള്ളൂ മോഷ്ടിക്കാൻ. നീ ഒന്നും ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ. കഷ്ടം, നിങ്ങൾ എന്റെ അച്ഛനാന്ന് പറയാൻ തന്നെ എനിക്ക് ലജ്ജ തോന്നുന്നു. വല്യമ്മേ, ഇയാളെ പിടിച്ച് ലോക്കപ്പിലിട്. സാധാരണ കള്ളന്മാരെ അങ്ങനെയാണല്ലോ ചെയ്യാറ്. പിടിക്കപ്പെടുന്നായിപ്പോ സ്വർണ്ണ എന്റെ ബാഗിൽ കൊണ്ടിട്ടു എന്നെ കള്ളിയാക്കാൻ. പിള്ളേര് കണ്ടത് ഭാഗ്യം. മീനാക്ഷി എടുത്തി വാ, ഞാൻ സ്വർണ്ണം എടുത്തു തരാം. കിട്ടവൻ, നിന്നെ എന്താടാ ചെയ്യേണ്ടത്? നിന്നെ കൊണ്ട് തോറ്റല്ലോടാ. നിന്റെ പഴയ സ്വഭാവം മാറ്റാറായില്ലല്ലേ? എന്തോരം തല്ല് കിട്ടുന്നുണ്ട് സുഭാഷേ നിനക്ക്. എത്ര പ്രാവശ്യം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു.
കൊടുക്ക നീ തന്നെ നാട് വിട്ടുപോയി, എന്നിട്ട് നീ തന്നെ തിരിച്ചു വന്നു, എന്നിട്ട് നീ നന്നാവുന്നില്ലേ? പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്ക്. കാശിനെ കുറിച്ച് ആവശ്യം വന്നപ്പോ കാശിന് ആവശ്യം വന്നത് ഞാൻ മോഷ്ടിക്കാണോ വേണ്ടത്? കയ്യും കാലും ഇല്ലേ പോയി അധ്വാനിച്ച് തൊലച്ചൂടെ നിനക്ക്. സുഭാഷേ, നിന്നെ സഹിക്കുന്നതിനൊരു അതിരുണ്ട്. ഇനി മേലാൽ ഇത് ആവർത്തിച്ച പിന്നെ നീ ഈ വീട്ടിലുണ്ടാവില്ല. നീ നാട് വിട്ടു പോയപ്പോ നീ തിരികെ വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ കേറാത്ത അമ്പലങ്ങളില്ല. ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് അതൊന്നും വേണ്ടായിരുന്നു എന്ന്. നീ ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഞങ്ങളെയെല്ലാം ഇങ്ങനെയിട്ട് സങ്കടപ്പെടുത്താൻ വേണ്ടി നീ തിരിച്ച് വരണ്ടായിരുന്നു. ഉപദേശിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അവൻ എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കണം, എന്നല്ലെങ്കിലും നന്നാവൂന്ന് നോക്കാം. ഓളെ, പട്ടിയുടെ വാല് പന്തീരാണ്ട് കൊല്ലം കൊഴലിട്ട അത് നിവരാനൊന്നും പോകുന്നില്ല. നമുക്കൊന്ന് ശ്രമിക്കാം അച്ഛാ. അവനെ അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. ഞാനിതൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട. കണ്ണീരെന്തിന്? ഇവനൊക്കെ വേണ്ടി പാഴാക്കണം. നമ്മുടെ മോനില്ലേ സൂരജ്, അവന് വേണ്ടി നമുക്ക് കരയാം, ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കാം, ഇവനെയൊക്കെ വിട്ടേക്ക്. ഹലോ സർ, ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാണ് ഞാൻ വിളിച്ചത്. ദീപ്തിയുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ സിറ്റി പോലീസ് കമ്മീഷണറായിട്ട് ചാർജ് എടുക്കണം. താങ്ക് യു സർ. ജനങ്ങൾക്കിടയിൽ ചെറിയൊരു പേരുദോഷം ദീപ്തിക്കുണ്ട്, അത് മാറ്റി പഴയ പേര് തിരിച്ചെടുക്കണം. വീണ്ടും അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ ശ്രദ്ധിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സർ. ഇത്രയും പെട്ടെന്ന് ഇക്കാര്യം ഗോപേട്ടനെയും സൂര്യചേട്ടനെ അറിയിക്കണം. ഹലോ ദീപ്തി. ആ ഗോപേട്ട, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. പെട്ടെന്ന് തന്നെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം. കൺഗ്രാജുലേഷൻ. നിന്നെ ഇരുത്താൻ ശ്രമിച്ചവരെ നീ ഇനി കിടത്താൻ ശ്രമിക്കണം മോളെ. നോക്കാം ഗോപേട്ട. സൂരജേട്ടൻ എങ്ങനെയുണ്ട്? അവന് ദിവസം കഴിയുന്തോറും മെച്ചപ്പെട്ടു വരുവാ. ഇപ്പം നമ്മുടെ ചികിത്സാലയത്തിന് പുറത്തുകൂടെ നടക്കാനൊക്കെ തുടങ്ങി. എന്തായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ വീട്ടിലേക്കൊക്കെ പോകാൻ പറ്റുമെന്നാ തോന്നുന്നത്. ഞാന് വൈദ്യരുടെ വഴക്ക് കേൾക്കണ്ടെന്ന് കരുതി ഒന്നും ചോദിക്കാനൊന്നും പോവാറില്ല. അസുഖത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി, എപ്പോ പോവാം, അതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. വൈദ്യരോട് പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം വലിയ മനുഷ്യനാ. കാൽക്കൽ വീണ് നമസ്കരിക്കണോ അദ്ദേഹത്തിന്റെ? ഫോൺ ചെയ്ത് ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയാ ഞാൻ സൂരജനെ ഫോൺ ചെയ്യാത്തത്. അതിന്റെ പേരിൽ ഇനി വൈദ്യരുടെ വഴക്ക് കേൾക്കണ്ടല്ലോ. സൂരജനോട് എന്റെ സസ്പെൻഷൻ പിൻവലിച്ചവരൊന്ന് പറഞ്ഞേക്കണേ. അത് പിന്നെ പറയായിരിക്കോ. പറയാം. ശരി ഗോപേട്ട, ഞാൻ പിന്നെ വിളിക്കാം. ശരി. സൂരജ,
നമ്മുടെ ദീപ്തിയുടെ സസ്പെൻഷൻ പിൻവലിച്ചടാ. അവള് പെട്ടെന്ന് തന്നെ ഇനി ഡ്യൂട്ടിക്ക് കയറും. ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരെയൊന്നും അവളിനി വെറുതെ വിടരുത്. അവരെയൊക്കെ ഇനി ഒരു പാഠം പഠിപ്പിക്കും. ദീപ്തി, നീ കണ്ടോ? ചവിട്ടി താഴ്ത്താൻ ശ്രമിച്ചവരെയൊന്നും അവളിനി വെറുതെ വിടരുത്. അവരെയൊക്കെ ഇനി ഒരു പാഠം പഠിപ്പിക്കും. ദീപ്തി, നീ കണ്ടോ? ഞങ്ങളുടെ കഷ്ടകാലമൊക്കെ മാറുക അല്ലേ ഗോപേട്ട? സത്യമാണോ മോളെ നീ പറയുന്നത്? അതെ അമ്മേ, എന്റെ സസ്പെൻഷൻ പിൻവലിച്ചു. ഇപ്പൊ ഐ ജി വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. എന്നെ ഭഗവാനെ, എനിക്ക് സമാധാനമായി. ആദ്യം എനിക്ക് ഇവിടുത്തെ ആ റെസിഡൻസ് അസോസിയേഷൻകാരെ ഒന്ന് കാണണം. നീ സസ്പെൻഷനിലായപ്പോ നിന്നെ കുറ്റപ്പെടുത്തുകയും പരിഹസിക്കുകയും ചെയ്ത അവരുടെ മുഖത്ത് നോക്കി എനിക്ക് നാല് വർത്തമാനം പറയാനുണ്ട്. അതൊന്നും വേണ്ടോ. വിജയം വരുമ്പോ തോളിലേറ്റു, പരാജയം വരുമ്പോ കുറ്റപ്പെടുത്തും. ഇത് ഇവരുടെ മാത്രമല്ല, സമൂഹത്തിന്റെ പൊതു സ്വഭാവമാണ്. പറയുന്നവരെന്താന്ന് വെച്ചാ പറയട്ടോ, നമ്മൾ അതിനൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമില്ല. പഴയ പേരും പ്രശസ്തിയൊക്കെ നീ വീണ്ടെടുക്കണം. നിന്നെ ചവിട്ടി തേക്കാൻ ശ്രമിച്ചവരെയൊക്കെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണം. ഇത് നമുക്കൊന്ന് അടിച്ചു പൊളിക്കണ്ടേ അമ്മേ? ഈ അടിച്ചു പൊളിക്കലൊക്കെ എന്റെ കുഞ്ഞു വന്നിട്ട് മതി. എന്റെ മോന്റെ വിയർപ്പ് അധ്വാനമാ ഇവളുടെ യൂണിഫോം. അതഴിച്ചു വെച്ച് ഇവിടുത്തെ അടുക്കള പണി ചെയ്യേണ്ടവളല്ല ദീപ്തി. പരാജയപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും തോൽക്കരുത് നീ. കാരണം സത്യമെന്നും എന്റെ കുഞ്ഞിനോടൊപ്പം. ഇനി ഒരു കാര്യത്തിലും എടുത്തു ചാടരുത് നീ. ഒരിക്കലും അബദ്ധങ്ങൾ പറ്റരുത്. സൂരജിന്റെ സ്വപ്നം പോലെ എന്റെ കുഞ്ഞ് വലിയ നിലയിലെത്തണം. മോളെ, അച്ഛന് ചെറിയൊരാഗ്രഹമുണ്ട്. മോളുടെ ആഗ്രഹം തന്നെയാത്. മോള് ഡ്യൂട്ടിക്ക് കയറിയ ഉടനെ തന്നെ ആ ധനപാലനെ വിളിച്ചൊന്ന് സല്യൂട്ട് അടിപ്പിക്കണം. അത് ഞാൻ ഏറ്റച്ച. ധനപാലനെ മാത്രമല്ല, പലരെ കൊണ്ടും എനിക്ക് സല്യൂട്ട് അടിപ്പിക്കാനുണ്ട്. ശരി ശരി, ആ വാർത്ത ഇപ്പൊ കൊടുക്കണ്ട, പിന്നെ വിളിക്കാം. ശരി. ഞങ്ങള് തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അല്ല, എന്തായി തന്റെ അന്വേഷണം? ദീപ്തി ഐ പി എസ് സർവീസിൽ ജോയിൻ ചെയ്തതിനു ശേഷം ഇതുവരെ അന്വേഷിച്ചത് ചെറുതും വലുതുമായ 27 പീഡന കേസുകളാണ്. ഓഹോ, അതിൽ 6 കൂട്ടബലാത്സംഗ കേസുകൾ. ഇത്രയേറെ ഗാങ് റേപ്പ് കേസുകൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്റെ പൊന്ന ദിവാകരൻ സാറേ, നേതാവ് ഏത് കോത്താഴുത്തുകാരനാ? ഒരു കാലത്ത് പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന എല്ലാ കേസുകളും അന്വേഷിക്കുന്നത് ഈ ദീപ്തി ഐ പി എസ് ആയിരുന്നു. 6 ഗാങ് റേപ്പ് കേസെന്നല്ലേ പറഞ്ഞത്? അതിന്റെ പുറകെ ഒന്ന് പോയി നോക്ക്, നമ്മൾ തിരയുന്ന ഇവിടെ കണ്ടെത്താൻ കഴിയും. ഞാനതൊക്കെ അന്വേഷിച്ചു, അതില് 4 പേരെ ഒഴിവാക്കാം. ദീപ്തി സൂചിപ്പിച്ച പെണ്ണ് അവരിൽ ആരുമല്ല.
ഇനിയുള്ളത് രണ്ടു പേരാണ്, ഒന്ന് മൃദുല, മറ്റൊന്ന് വിനീത. മൃദുല, വിനീത, ഈ രണ്ടുപേരിൽ ഒരാളായിരിക്കും ദീപ്തി സൂചിപ്പിച്ച പെണ്ണെന്ന് ഉറപ്പാണ്. താൻ ആള് കൊള്ളാമല്ലോ ധനവാല, ഏറെ വിഷമകരമെന്ന് നമ്മൾ കരുതിയ കേസ് താൻ പെട്ടെന്ന് സാധിച്ചെടുത്തു. അതെ, മേൽക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള പേപ്പേഴ്സ് റെഡിയാക്കി വെച്ചവന്റെ സാറേ. ധനപാലൻ ആ പെണ്ണിനെയും കൊണ്ടേ വരൂ. ആര്യനാണ് എന്നെ കുടുക്കിയത്, അവന് അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. നല്ല പണി അവനിട്ട് കൊടുത്തേ പറ്റൂ. സൂരജിന്റെ അസുഖം തോറ്റ് പിന്മാറാൻ തുടങ്ങിയിരിക്കുന്നു അല്ലേ എന്ന് പറയാറായിട്ടില്ല. ഓപ്പറേഷൻ വൈകിയതുകൊണ്ട് സംഭവിച്ച പ്രശ്നം മാറിക്കിട്ടി. ട്യൂമർ ഇപ്പോഴും ഉണ്ട്. ഓപ്പറേഷൻ വൈകിയതുകൊണ്ട് സംഭവിച്ച പ്രശ്നം മാറിക്കിട്ടി. ട്യൂമർ ഇപ്പോഴും ഉണ്ട്. അതിനെ കൂടി തോറ്റ് ഓടിക്കണ്ടേ നമുക്ക്? നോക്കാം, പേടിക്കാതിരിക്കെ, അകത്തേക്ക് കൊണ്ടുപോയിക്കോളൂ. പൂർണമായി സുഖപ്പെടുത്താൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനിടയിൽ സൂരജ് തളർന്നു വീഴാതിരുന്നാ മതിയായിരുന്നു. ടൗണിലെ എസ് എം ടൂറിസ്റ്റ് ഹോം കേന്ദ്രീകരിച്ച് വൻ പണം വെച്ചുള്ള ചീട്ടുകളിൽ നടക്കുന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചെന്ന് വേണ്ടത് ചെയ്യാം. കൺഗ്രാചുലേഷൻസ് മാഡം. മാഡത്തിനെതിരെ കളിച്ചവരെയൊക്കെ മാഡം ഒന്ന് ഇരുത്തിയതിന്. ഞങ്ങളൊക്കെ പേടിച്ചിരുന്നു മാഡം. മാഡം ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്ന് ഓർത്ത്. ഡിപ്പാർട്ട്മെന്റ് എന്റെ കൂടെ നിന്നു, അതൊരു ധൈര്യമായിരുന്നു. ഓഫീസേഴ്സ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. എങ്കിലും എതിരെ കളിച്ച ഒരാൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടല്ലോ, ധനപാലൻ സാർ. പഴയ വൈരാഗ്യം അയാൾക്ക് ഇപ്പോഴും ഉണ്ട്. കോടതി വിധി വന്നിട്ടും അയാൾ അടങ്ങിയിരിക്കുന്നു തോന്നുന്നില്ല. മാഡം ചാർജ് എടുത്ത അന്നു മുതൽ ഇന്ന് വരെ അന്വേഷിച്ച എല്ലാ റേപ്പ് കേസുകളുടെയും മുഴുവൻ ഡീറ്റെയിൽസും ധനപാലൻ സാറ് നമ്മുടെ റെക്കോർഡ്സിൽ നിന്നും കളക്ട് ചെയ്തിട്ടുണ്ട്. മാഡം ചാനൽ ചർച്ച പറഞ്ഞ് പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അയാൾ. മാഡം കോടതി പറഞ്ഞൊന്നും അയാൾ വിശ്വസിച്ചിട്ടില്ല. അപ്പൊ ധനപാലൻ എനിക്ക് പുറകെ തന്നെയുണ്ട്. കുട്ടി ആരാണെന്ന് കണ്ടെത്താനുള്ള അന്വേഷണം ധനപാലൻ ആരംഭിച്ചു കഴിഞ്ഞു. യെസ്, മാഡം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കേ മാഡം. വിനീതയാണ് ആ പെൺകുട്ടിയെന്ന് ധനപാലൻ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നാൽ അവൾക്കൊപ്പം എന്നെയും ജയിലിലേക്ക് അയക്കാൻ കഴിയും. അതാണ് അയാളുടെ പ്ലാൻ. ധനപാലൻ വിനീതയിലേക്ക് എത്തും മുൻപ് തന്നെ ഞാൻ അവൾ എവിടെയുണ്ടെന്ന് കണ്ടെത്തും.
അവളെ ധനപാലനും സംഘത്തിനും മുന്നിൽ എത്തിക്കാതെ എനിക്ക് സംരക്ഷിക്കണം. ഒരിക്കലും അവൾ ബലിയാടാവരുത്. ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും. ജെന്നിഫർ ലണ്ടനിലുണ്ടെന്ന വിവരം കിട്ടിയിട്ടുണ്ട്. അന്ന് നീ പ്രസവിച്ചു. ജനിച്ച ഉടനെ നീ ആ കുഞ്ഞിനെ കൊന്നു.